1974 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാള പ്രസംഗത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ഒരു കൊച്ചു പയ്യനുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോ അദ്ദേഹം MLA ആണ്, മുൻ MLA ആണ്, എഴുത്തുകാരനാണ്. അങ്ങനെ ഒരു കുട്ടിയാണ് അന്നു മുതൽ പ്രസംഗിച്ച് ആളുകളുടെ ഹൃദയത്തിൽ തടവില്ലാതെ ഒരു ഒഴുക്കുപോലെ പ്രസംഗിച്ച് ആളുകളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു പ്രാഗൽഭ്യം നേടിയ ഒരു പ്രാസംഗികനാണ്. പ്രസംഗം മാത്രമല്ല, എല്ലാ മതങ്ങളെ കുറിച്ചുള്ള വലിയ ചിന്ത, വലിയ പഠനം നടത്തുന്ന ഒരു നല്ല വായനക്കാരനാണ്. ഒരു MLA ഇങ്ങനെയൊക്കെ വായനക്കാരനാവുമോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിലെ നിയമസഭയിൽ ഏറ്റവും നല്ല സാമാജികനുള്ള ഏറ്റവും നല്ല MLAക്കുള്ള, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് തിരുത്താവുന്നതാണ്, 2021 തോന്നുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേമില് ആന്റണി ആയിരുന്നു അന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും നല്ല മികച്ച MLAക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഒരാളാണ്. നിറഞ്ഞ കയ്യടി കൊടുക്കുക. അദ്ദേഹം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുത്തുകാരനാണ്. പച്ച ജീവിതവും നരച്ച സിദ്ധാന്തങ്ങളും, എന്തൊരു നല്ല ടൈറ്റിലാണ് ഒരു പുസ്തകത്തിന്. ഒരു പുസ്തകത്തിന്റെ ടൈറ്റിലാണ് അതിന്റെ എന്താ പറയാ അഡ്രസ്, മേൽവിലാസം എന്ന് പറയും. പച്ച ജീവിതവും നരച്ച സിദ്ധാന്തങ്ങളും, അതാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം. കവിയാണ്, ഇടക്കിടക്ക് ഫേസ്ബുക്കിലൊക്കെ കവിത കുറിക്കാറുണ്ട് അദ്ദേഹം. ഇനിയും പുസ്തകങ്ങള് ഇറങ്ങാൻ പോവുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, അദ്ദേഹം ഒരു നല്ല നടനും കൂടിയാണ്. സിനിമയിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ അറിയില്ല, പലർക്കും അത് രഹസ്യമാണ്, പലരോടും പറയരുത് എന്നൊക്കെ അദ്ദേഹം പറയും. പക്ഷെ 2-3 സിനിമകളിലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാൽ ഏറ്റവും നല്ല കലാകാരൻ. ഒരു കലാകാരനെ നല്ല MLAയും നല്ല പ്രാസംഗികനും ഒക്കെ ആവാൻ കഴിയുകയുള്ളൂ. 2 പ്രാവശ്യം MLA ആയി കഴിഞ്ഞു. ഇപ്പോ അദ്ദേഹം MLA അല്ലാതെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് നമ്മൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വാക്കിലൂടെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പ്രഗത്ഭനായ KNA ഖാദർ MLA ആണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. സെക്രട്ടറി തന്റെ സ്വാഗത ഭാഷണത്തിൽ പ്രസിഡന്റ്
ടി വി രാമചന്ദ്രൻ തന്റെ ഹ്രസ്വമായ അധ്യക്ഷ പ്രഭാഷണത്തിലും ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ പറയുകയുണ്ടായി. എന്റെ സ്നേഹിതൻ എം എ സുഹൈൽ ഒരു ആമുഖം വരച്ചുകൊണ്ട് ഈ സന്ദർഭത്തിന്റെയും ഈ കലയുടെയും ഒക്കെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇനിയുടെ സംസാരിക്കുന്നതിന് എന്റെ ഡയറക്ടറായിട്ടുള്ള എ ഡബ്ല്യു ആർ ദുബായ് ഡയറക്ടർ എന്റെ സ്നേഹിതൻ എം ദിലി, അതുപോലെ അൽ ഫാറൂഖ് ഇന്റർനാഷണൽ അബുദാബിയുടെ ചെയർമാൻ എന്റെ സ്നേഹിതൻ അബ്ദുള്ള ഫാറൂഖി, ശ്രീ പി ദിവാകരൻ, അതുപോലെ നാം എല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ പത്മശ്രീ അലി മണിഖാൻ, ലതീബ്, കെ ആർ ബാബു, ടി രമേഷ്, കെ പി സുരേന്ദ്രനാഥൻ, പി പി സുധാകരൻ, എസ് കെയുടെ പ്രിയപ്പെട്ട മകൾ സുമിത്ര ജയപ്രകാശ്, പുനൂർ കെ കരുണാകരൻ, ഇ പി മാധവൻ നായർ, ഇ ജയരാജൻ തുടങ്ങിയവർ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനുണ്ട്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ എന്ത് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്ന് ഞാൻ ദിലീപിനോടും എന്നെ ക്ഷണിച്ചവരോടും ചോദിച്ചിരുന്നു. ചുവർ ചിത്രം എന്നറിയപ്പെടുന്ന മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാനുള്ള പ്രാപ്തി, യോഗ്യതയും അർഹതയും എനിക്കില്ല എന്നെനിക്കറിയാം. കേവലം ഒരു ആസ്വാദകൻ മാത്രമാണ് ഞാൻ ആ രംഗത്ത്. പക്ഷെ ചിത്രകല ഭാഷ തന്നെയാണ്, ആദ്യ ഭാഷയാണ്. ഒരുപക്ഷെ ഭാഷയും ജനിക്കുന്നതിന് മുമ്പ് മനുഷ്യന്റെ ആശയങ്ങൾ കോറിയിട്ടിരുന്നത് ചുവർ ചിത്രങ്ങളിലൂടെയാണ്, ഗുഹാചിത്രങ്ങളിലൂടെയാണ്. കേരളത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലും ഇന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലാത്ത ഒരുപാട് നല്ല ചുവർ ചിത്രങ്ങളും ഗുഹാചിത്രങ്ങളുമുണ്ട്. കേരളത്തിൽ തന്നെ ഏതാണ്ട് 178 ക്ഷേത്രങ്ങളിലും അതുപോലെ ചില കൊട്ടാരങ്ങളിലും ചർച്ചുകളിലുമൊക്കെ മ്യൂറൽ പെയിന്റിംഗ് ഉണ്ട്. ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഗുരുവായൂരിലെ ആനക്കോട്ടയിലാണ് ആദ്യം തുടങ്ങിയതെങ്കിലും പിന്നീട് അവിടെ നിന്ന് അത് മാറി മ്യൂറൽ പെയിന്റിംഗ് പഠിപ്പിക്കുന്നൊരു പാഠശാല നിലവിലുണ്ട്. അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും, പ്രത്യേകിച്ച് രാജസ്ഥാനിലും അതുപോലെ സിക്കിമിലും യു പിയിലും നമ്മുടെ തമിഴ്നാട്ടിലുമൊക്കെ ധാരാളമായി മ്യൂറൽ പെയിന്റിങ്സ് ഉണ്ട്. മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും, നമ്മുടെ അറിവിൽപ്പെടാത്തതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അതിനെക്കുറിച്ച് എന്നെക്കാളും അറിയുമായിരിക്കും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും ചർച്ചുകളിലും ഗുഹകളിലും കാന്തളൂർ എന്ന് പറയുന്ന ഇടുക്കിയിലെ കാന്തളൂർ ശാല, അങ്ങനെയൊരു പഠനശാല, ഒരു മഹാ സംരംഭം തന്നെ. 18 മലകളിൽ താമസിച്ചിരുന്ന മലയരയന്മാർ ശബരി പാഠശാല, ശബരി എന്ന് പറയുന്ന പേരിലുള്ള സ്ഥാപനം, അവർ കുറെ മ്യൂറൽ പെയിന്റിങ്സ് ഒക്കെ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അത് മലയരയമ്പ് എത്രയോ മാസം, ഒരു പക്ഷേ വർഷങ്ങൾ എസ് കെ അവരെ ആശയമായി കൊണ്ടു നടന്നിട്ടുണ്ടാവുമല്ലോ. ആ ആശയം നിങ്ങളുടെ മനസ്സിൽ കയറാൻ പിന്നെയും എത്രയോ വർഷങ്ങൾ എടുത്തു കാണുന്നുണ്ടോ? അത് ചിത്രങ്ങളായി പുറത്തു വരാനുള്ള 3 മാസം വേറെ ഉണ്ടാവും. അപ്പൊ എസ് കെയുടെ ത്യാഗവും ആശയാവിഷ്കരണ ശേഷിയും അതിനടുത്ത കാലഘട്ടം കൂടി ഈ പെയിന്റിങ്ങിൽ ചേർത്ത് വായിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ദീർഘകാലത്തെ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. ഇവിടെ തന്നെ അത് വരച്ചു വെച്ച് നന്നായി. പിന്നെ കോഴിക്കോടാണെന്നുള്ളൊരു പ്രത്യേകതയും കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്. കോഴിക്കോടിന് ഇനി വരക്കപ്പെടാത്ത എത്ര ചിത്രങ്ങളുണ്ട്, എത്ര സാഹിത്യകാരന്മാരുടെ കഥകളുണ്ട്, നോവലുകളുണ്ട്, ആരെല്ലാം ഉണ്ട് ഈ ചുറ്റുപാടിൽ. ചരിത്രത്തിലും സംസ്കാരത്തിലും കലയിലും സംഗീതത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കോഴിക്കോട്.
700 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നു ബത്തൂത്ത ആദ്യം വരുമ്പോൾ ഈ തുറമുഖത്ത് 13 കപ്പലുകൾ ഉണ്ടായിരുന്നു. ആ 13 കപ്പലുകളിൽ അധികവും ചൈനീസ് കപ്പലുകളായിരുന്നു. ആ കപ്പലുകളിൽ ഏറ്റവും വലിയ കപ്പലിൽ മാസങ്ങളോളം യാത്ര ചെയ്ത് വേണം ഒരു സ്ഥലത്തെത്താൻ. അപ്പൊ അന്ന് ആ യാത്രികർക്കു വേണ്ടി ചീര പോലുള്ള ചെടികൾ മണ്ണുപാകി കപ്പലിൽ തന്നെ നട്ടുവളർത്തി ഭക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കാലതാമസം നോക്കണം. അത് ചീര മുളച്ചു വന്ന് അത് ആഹാരമായി തീരാൻ. പന്തലായി കൊല്ലത്തും കോഴിക്കോട് തുറമുഖത്തിലും ബേപ്പൂരും പിന്നെ നമ്മുടെ തെക്കോട്ടുള്ള കൊടുങ്ങല്ലൂർ പോലുള്ള മറ്റ് കൊച്ചി മറ്റ് തുറമുഖങ്ങളിലും ഒക്കെ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ കോഴിക്കോട് ഇന്റെ ചിത്രം വരക്കുകയാണെങ്കിൽ വാസ്കോഡ ഗാമ ഏതോ റിസോർട്ടിന്റെ മുമ്പിൽ ഒരു തൊപ്പിക്കാരനായിട്ട് നിപ്പുണ്ട് നിനക്കറിയാം. വളരെ ക്രൂരനായിരുന്നു, ആക്രമിയായിരുന്നു, കോളനി ആക്കാൻ ശ്രമിച്ച ആളാണ്. അതൊക്കെ ഇരിക്കെ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ അറിയാം. 1498 ഇങ്ങോട്ട് വരുമ്പോഴും അതിനുശേഷം രണ്ടാമത് വരുമ്പോഴും പിന്നെ ആദ്യം മര്യാദക്കാരനായി വന്ന് പിന്നെ യുദ്ധവുമായിട്ട് വന്ന് ഇതൊക്കെ എത്ര വലിയ യുദ്ധങ്ങൾ നടന്ന സമുദ്രമാണ്. ദിനാവസാനം കൊച്ചിയിൽ പോയി മരിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ വരവിൽ ഹജ്ജ് കപ്പലിന് വരെ തീ വെക്കുകയും ഹജ്ജിൽ പോകുന്നവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് സാഹസികരമായ പോർച്ചുഗീസുകാർക്ക് അവിടെ നിന്ന് വരുമ്പോ കപ്പലിൽ പോരാൻ കൂടെ പോരാൻ ആരും കിട്ടൂല. കാരണം ഉറപ്പില്ല, മരിക്കോ ജീവിക്കോ എന്ന് ഉറപ്പില്ല, എവിടേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞൂട. അങ്ങനെ വരുമ്പോ അവര് ചെയ്തിരുന്നത് തടവറകളിൽ ജീവപര്യന്തം ശിക്ഷക്കും വധശിക്ഷക്കും വിധിക്കപ്പെട്ട തടവുകാരെയാണ് കപ്പലിൽ കൊണ്ടുവരിക. പിന്നെ ക്രൂരതയെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പൊ അവർക്കുള്ള ഓഫർ എന്താ? നിങ്ങൾ ഏതെങ്കിലും ഒരു നാട്ടിൽ എത്തിയാൽ ജീവിച്ചു, പിന്നെ ശിക്ഷയില്ല, ഇളവായി. മരിച്ചാൽ ഏതായാലും ജയിലിലാണെങ്കിലും മരിക്കൊല്ലു, അല്ലെങ്കിൽ ഇപ്പൊ മരിക്കാം. അങ്ങനെ ക്രൂരരായ ആളുകളെയൊക്കെയായിരുന്നു ആദ്യം കപ്പലുകളിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അത് ഞാൻ കഥ പറയാൻ പോവല്ല. ഇവിടെ ഇബ്നു ബത്തൂത്ത വരുമ്പോ നിങ്ങളുടെ പാണ്ഡികശാലയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ ഇബ്രാഹിം ഷാ ബന്ദറായിരുന്നു, ബഹ്റൈൻകാരനായിരുന്നു. അന്യരാഷ്ട്രങ്ങളുടെ വിദേശികളായിട്ടുള്ള ആളുകൾ കച്ചവടങ്ങൾക്ക് വേണ്ടി വന്ന് സ്ഥാപിച്ച പാണ്ഡികശാലകളും പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. സാമൂതിരിയെ പോലെ ദേശസ്നേഹിയായ ഒരു രാജാവ് ഹിന്ദു മുസ്ലിം സഹിഷ്ണുതയും സ്നേഹവും പരസ്പര ബഹുമാനവും നിലനിർത്തി നമുക്ക് മതേതരത്വം പഠിപ്പിച്ച രാജാവായിരുന്നു. ശത്രുക്കളെ നേരിടാൻ വേണ്ടി അശക്തമായി പൊരുതിയവരായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ നിങ്ങൾ ചിത്രങ്ങളാക്കിയാൽ എന്തൊക്കെ വരക്കാൻ കോഴിക്കോട്ട് എന്ന് പറയാനാണ് ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ചത്. അങ്ങനെ കോഴിക്കോട്ട് പലതും ഉണ്ട്. ഈ എസ് കെ പറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ ജ്ഞാനപീഠം അവാർഡിന് അർഹമായ ഒരു സാഹിത്യ കൃതിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഈ പീഠത്തിലിരിക്കുമ്പോൾ ഒരു ചെറിയ ജ്ഞാനപീഠത്തിന്റെ അനുഭൂതി നമുക്കും ഉണ്ടാവുന്നു എന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അങ്ങനെയുള്ള ഒരാളിന്റെ പേരിൽ ഇരിക്കാറായല്ലോ. ഇതൊന്നും അദ്ദേഹം അറിയുന്നുണ്ടായിരിക്കില്ല, ഒരു പക്ഷേ ആത്മാവ് അറിയുന്നുണ്ടായിരിക്കാം. എങ്കിലും അദ്ദേഹത്തെ ഇപ്പോഴും അനുസ്മരിക്കുന്നു. പിന്നെ അദ്ദേഹം നേരത്തെ സുഹൈലിയുടെ ആമുഖത്തിൽ പറഞ്ഞു മനുഷ്യരുടെ ശത്രു മനുഷ്യർ തന്നെയാണെന്ന്. അത് പിന്നെ എസ് കെ പറഞ്ഞതാണ്, എസ് കെ പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പൊ മനുഷ്യവംശം അത്ര നല്ല ഒരു ജീവജാലങ്ങളൊന്നും അല്ല കേട്ടോ. അന്നുണ്ടായിട്ട് പറയല്ല, അത് എസ് കെ പറഞ്ഞത് വെറുതെ അല്ല. മനുഷ്യരത്ര മോശകാരൊന്നുമല്ല. ഇതര മൃഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ തന്നെ ഉണ്ടാക്കി വെച്ചൊരു വെറുപ്പുണ്ട്. മൃഗത്തിന് അറിഞ്ഞുകൂടെ അവനാണ് മൃഗം. നിങ്ങൾ വിളിക്കണം ആന പോകുമ്പോ ആന എന്ന് നിങ്ങൾ വിളിക്കല്ലാതെ ആന ഡോൺ ആം എലഫന്റ്, താനാണ് എലഫന്റ് എന്ന് ആനക്ക് അറിഞ്ഞൂടെ. നായ നിങ്ങൾ നായ എന്ന് വിളിക്കുന്നല്ലാതെ നായക്കറിയില്ല ഞാനാണ് നായ. അപ്പൊ അതുകൊണ്ട് അവര് നിരപരാധികളാണ്, അവര് വെറുതെ വിടെ. അവർക്ക് പേരിട്ടതും അവരുടെ സ്വഭാവം നിർണയിച്ചതും അത് നല്ലതാണോ ചീത്തതാണോ തീരുമാനിച്ചതും ഒക്കെ മനുഷ്യൻ തന്നെ. അതുകൊണ്ടും മനുഷ്യൻ നല്ലവനല്ല. പിന്നെ ഈ വേദങ്ങളും ബൈബിളും ഒക്കെ ഖുറാനും ഒക്കെ അനുസരിച്ച് ഇവിടെ ഫാറൂഖിയൊക്കെ ഉണ്ട്. ആദം നബി അലൈഹി സ്സലാം, അഹ്വാവും നബി ആദം അൻ ഈവ്, ഈ അങ്ങനെയുള്ള ഈ ആദമും അവയും മാത്രമായിരുന്നപ്പോ സത്യമായിരിക്കാം അല്ലെങ്കിൽ കഥയായിരിക്കാം, വേദഗ്രന്ഥങ്ങളിലുള്ളതാണ്. നാലു പേര് മാത്രം ഉണ്ടായിരുന്നപ്പോഴും ഒരാളെ കൊന്നിട്ടുണ്ട്. അപ്പൊ മർഡർ 25% ആണ്. അന്ന് തന്നെ ആദ്യ മനുഷ്യൻ
ഉണ്ടായ രണ്ട് മക്കളിൽ ഒരാളെ അനിയനെ ഏട്ടൻ കൊന്നിട്ടുണ്ടല്ലേ? ജ്യേഷ്ഠൻ അനിയനാണോ അനിയന് ജ്യേഷ്ഠനാണോ അറിയില്ല. രണ്ടുപേരും സഹോദരന്മാർ കൊന്നിട്ടുണ്ട്. സഹോദരൻ എന്ന് പറഞ്ഞെന്താ? അവയിലും കയ്യിലും പേരല്ലേ, അത് പേരിൽ പ്രസക്തിയില്ല. അപ്പോ സഹോദരൻ എന്ന് പറഞ്ഞെന്താ? ഉദരം പങ്കുവെക്കുന്നവരാണ്, സഹ ഉദരന, അല്ലെങ്കിൽ സഹ ഉദരിയാണ്. ഉദരം അമ്മയുടെ ഗർഭമാത്രം പങ്കുവച്ച രണ്ടാളുകൾ തമ്മിൽ കൊന്നു. അപ്പൊ അന്നത്തെ മർഡർ റേറ്റ് 25%. നാലിലൊരാൾ മരിച്ചു കൊന്നു. അതിനുശേഷം എത്ര ഉന്മൂലനങ്ങളാണ് നടന്നിട്ടുള്ളത് ലോകത്ത്, അതിന്റെയൊക്കെ ചിത്രം എത്രയോ ആളുകളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച ചിത്രങ്ങളുണ്ട്. വരക്കാനറിയാത്ത എന്നെ പോലുള്ള സാധുക്കൾ അതൊക്കെ പേറി നടക്കുകയാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് അനാവരണം ചെയ്താൽ ഞങ്ങൾക്കും കൂടി ഒരു ആശ്വാസമായിരുന്നു. അതുകൊണ്ട് പറയാം, ഓ ഇത് മനസ്സിൽ പേറിക്കൊണ്ട് നടന്നൊരു ഭാരം നിങ്ങളായിട്ടൊരു ചുമരിലാക്കിയല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സുഖമുണ്ടാവും. അല്ലെങ്കിൽ ഒരു കവിതയായി വന്നാൽ, ഒരു കഥയായി വന്നാൽ അതൊരു വല്ലാത്ത സുഖമാണ്. വായനസുഖം മാത്രമല്ല, കാട്ടാളനെ കവിയാക്കിയ രാജ്യമാണ് ഇന്ത്യ, ചില്ലറ രാജ്യമല്ല. പുറ്റിച്ചു പറയ്ക്കാരനായ രത്നാകരൻ കാട്ടാളൻ അല്ല, ആ കാട്ടാളൻ കവിയായി മാറി. ഇന്ന് അതാണ് ഭാരതീയ ധർമ്മം, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ കാട്ടാളൻ കവിയായി. കാരണം രുതിരാനുസാരിയാം കവി എന്നാണ്, കരച്ചിലിന്റെ പിറകെ പോകുന്നവനാണ് കവി. രാമായണത്തിൽ തന്നെ അവസാനം വാൽമീകി സീതയുടെ പിന്നാലെ കൂടുന്നു കാണാം. രാമനെ വിട്ടിട്ട് സീതയുടെ ബുദ്ധിമുട്ടുകളും സഹനവും ഒക്കെ കണ്ടിട്ട് വാൽമീകി ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത് പിന്നെ സീതക്കാണ്. അപ്പൊ ഞാൻ പറയുന്ന അങ്ങനെയുള്ള ഒരുപാട് ഉന്മൂലനങ്ങൾ നടന്ന വംശീയം പല കാരണങ്ങളെ കൊണ്ട് ഉന്മൂലനം നടന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് അർമേനിയയിലുണ്ട്, അതുപോലെ റുവാണ്ടയിലുണ്ട്, പല രാഷ്ട്രങ്ങളിലുണ്ട്. ഇനി അത് പറഞ്ഞ് പൊളിറ്റിക്സ് ആയിട്ട് ഞാനെന്തോ പറഞ്ഞെന്ന് കരുതല്ല. ആരണ്ട് പറഞ്ഞു ഞാനിവിടെ മുസ്ലിം ലീഗിന്റെ അത്യുന്നത, ഞാൻ അത്യുന്നതനൊന്നുമല്ലേ, വെറുതെ അതൊന്നും പറഞ്ഞിട്ടുണ്ടാക്കരുത്. ഐ ഹാപ്പൻ ടു ബി എ പൊളിറ്റീഷ്യൻ വിത്തൌട്ട് മൈ നോളജ് ഓൺ ഫൈൻ മണി. അങ്ങനെ ഞാൻ അറിയാതെ ഒരു ദിവസം രാവിലെ ഞാൻ രാഷ്ട്രീയക്കാരനായതാണ്, ചെന്ന് പെട്ടതാണ്. അല്ലാതെ അത് ലീഗ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതല്ല, അല്ലാതെ ആരിപ്പോ ഒരു അങ്ങനെ ബോധപൂർവ്വം അങ്ങനെ വന്നതല്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരു പാർട്ടിയിൽ ഇരിക്കും. അപ്പോ എന്ത് സംഭവിച്ചു എനിക്ക് അറിഞ്ഞൂട. പിന്നെ ഞാൻ എന്തായാലും അത് കൈവിടണ്ട, അങ്ങനെ നിന്നോട്ടെ എന്ന മാതിരി നമ്മൾ നിർത്തണം. അല്ലാണ്ട് വേറെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടും കാണരുത്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ അതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പൊളിറ്റിക്സ് കണ്ടെത്താൻ പറ്റും. സമൂഹ മാധ്യമങ്ങളുടെ സാധ്യതകളെ കുറിച്ച് ദിലീപിന് അറിയണ മാതിരി എനിക്ക് അറിഞ്ഞൂട. ആ സാധ്യത ഉപയോഗിച്ച് വേണമെങ്കിൽ വല്ലതും ഇപ്പൊ തന്നെ എഴുതിയിടാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ മനുഷ്യൻ നല്ലവനെല്ലാം വേണമെങ്കിൽ ചെറുക്കാം, എന്നെ കാതിർന്നിട്ടാ മതി രണ്ടില്ല. അപ്പൊ കമന്റ് ഇടുന്നവർക്ക് എന്ത് പറ്റി ഇതുവരെ, എന്താണ് ഇങ്ങനെ പറയാ, അല്ലെങ്കിൽ താങ്കൾ നല്ലവനാണോ, നമുക്കൊരു കമന്റൊക്കെ ചോദിക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഉഗാണ്ടയിൽ, കംബോഡിയയിൽ പോൾപോട്ടിന്റെ കാലത്തുള്ള തലയോട്ടികളുണ്ട്. അവിടെ ഭരിച്ച ആളാരും വേണ്ടിയിരുന്നില്ല, പക്ഷെ അവിടെ കംബോഡിയയിൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബൾഗേറിയയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലത്തീബിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. നിങ്ങൾ ടൂറ് പോകുമ്പോൾ അവിടെ ഒരു മുറി എടുക്കണം. അതൊരു ഹോട്ടലാണ്, റിസോർട്ടാണ്, അതൊരു ജയിലാണ്. ലത്തീബിയയില് പഴയ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ജയിലാണ്. അവിടെ നിങ്ങൾ മുറിയെടുത്താലുള്ള പ്രത്യേകത എന്തറിയും? അപ്പോ അവിടെ പട്ടാളക്കാരാണ്, കംപ്ലീറ്റ് ആ പഴയ ജയിലിന്റെ അതേ പുനരാവിഷ്കാരമാണ്. അപ്പൊ അവിടെ ഈ പട്ടാളക്കാരാണ് ജോലിക്കാരൊക്കെ. അപ്പൊ നമ്മൾ മുറിയെടുത്ത് നമ്മള് ഗസ്റ്റ് അല്ലേ, നമ്മളെ പെടലിക്ക് പിടിച്ചു കൊണ്ടുപോയിട്ട് മുറിയിൽ തള്ളും. കാരണം അന്നുണ്ടായ അനുഭവം നമുക്ക് കാണിച്ചിരുന്നു. പിന്നെ അതിനൊന്നും വാതിലില്ല, അഴികൾ മാത്രമാണ്. അതുപോലെ ഇറ്റ് ഈസ് ഈവൻ ടുഡേ ബാൾട്ടിക് റിപ്പബ്ലിക്കാണ്, ലത്തീബിയ, ലിത്വനിയ, എസ്തോണിയ, ഈ മൂന്ന് ബാൾട്ടിക് റിപ്പബ്ലിക്കിൽ പെട്ടാണ് ലത്തീബിയ. ലത്തീബിയക്കാർ ചെയ്തൊരു ബുദ്ധിയാണ് അത്, അതാ ജയിലായിട്ട് നിലനിർത്തി. പൈസയൊക്കെ കൊടുത്ത് നമ്മൾ റിസർവ് ചെയ്ത് പോവുകയാണ്, എന്നിട്ട് നമ്മളെ പിടിച്ച് റൂമൊക്കെ തള്ളി. റൂമല്ല ജയിൽ മുറിയാണ്. ആഹാരം തരാൻ അന്ന് ജയിലിൽ കഴിഞ്ഞവർക്ക് ആഹാരം കൊടുത്തതുപോലുള്ള സംവിധാനങ്ങളാണ്. രാത്രി ലേറ്റ് ഓഫ് ആക്കൂല, ഉറങ്ങാൻ സമ്മതിക്കൂല. കൊല്ലൂലാവ് മാത്രം രണ്ടു ദിവസം താമസിച്ച പൂതി കിട്ടും. വല്ലാത്തൊരു ടൂറായി എന്ന് തോന്നിപ്പോയി. അത് അന്നത്തെ അനുഭവം നിങ്ങൾക്ക് തരാനാണ്. അതിനൊന്നും ആരോഗ്യമില്ലാത്തതാണ് ഞങ്ങൾ ചിത്രം കണ്ട് ഇത് മതി തൽക്കാലം എന്ന് പറയുന്നത്. ആ അനുഭവം നേടാൻ ചിത്രം മതി എന്ന് പറയാൻ കാരണം തന്നെ മേലേക്കൊന്നും പറ്റില്ല, കണ്ട് മനസ്സിലാക്കിയത് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും. അങ്ങനെ ലത്തീബിയല്ലേ, അതുപോലെ കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ അടിച്ചിട്ട് അവർ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി ഉച്ചഭാഷണി
വെച്ചിരുന്ന സ്ഥലമുണ്ട്, ഇപ്പോഴും ഇരിക്കാൻ ഗോദ് മരണ്ട്. ആ മരത്തിന്റെ മുകളിൽ ഉച്ചഭാഷണി തൂക്കിട്ടിരിക്കാൻ പഴയകാലത്ത് കുട്ടികളെ കൊന്നിരുന്നു, രക്ഷിതാക്കന്മാരെ കൊന്നിരുന്നു. നമ്മൾ കുട്ടികളെ കൊല്ലുമ്പോൾ കുട്ടികളെ കാലിന് പിടിച്ചിട്ട് വേട്ടക്കരമ്പാട്ടിന് തേങ്ങ കൊടുക്കില്ല എന്ന മാതിരി ഇങ്ങനെ കുട്ടികളെ കാലിന് പിടിച്ചിട്ട് മരത്തിനടിക്കും. അപ്പൊ ഒറ്റയടിക്കേണ്ട ചത്തു പോകും. ചത്തത് ചത്ത് പട്ടാള വണ്ടി ഇങ്ങനെ ഇടും കുട്ടികളെ. അത് നടന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എസ് കെ പറയേണ്ടിരിക്കും, മനുഷ്യൻ അത്ര നല്ലതല്ല. എസ് കെ മര്യാദക്കാരനായതുകൊണ്ടാണ് അധികം പറയേണ്ടിരുന്നത്. ഞാൻ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഒന്നും പറയേണ്ടിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യരെ കൊന്നിട്ടുണ്ട് ധാരാളമായിട്ട്, ഉന്മൂലനം നടന്നു. ഇപ്പോഴും ആളുകൾക്ക് തൃപ്തിയുള്ളൊരു സംഗതിയാണ്. ഒരു വേട്ടപ്പ് സമൂഹത്തിൽ ഉണ്ടാകുന്നത് പൊതുവെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇഷ്ടപ്പെടും നിൽക്കാൻ. നമ്മുടെ വീട്ടിലിപ്പോ ഈ പാറ്റ കോക്രോച്ച് എന്ന് ഇംഗ്ലീഷ് പറയുന്ന ചിലർക്ക് കൂറാണെന്നല്ല, ഈ ജന്തു എവിടെ ഉണ്ടാവുക, ഈ ജന്തു പത്തായത്തിനടിയിൽ ഏതെങ്കിലും ഒരു ദൂരത്തിൽ അല്ലെങ്കിൽ ഒരു മീശ കിടക്കുന്ന സ്ഥലത്ത് അവന്റെ മീശ ഇങ്ങനെ പുറത്ത് കാണും. ഫുഡിന്റെ മണത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മേലോട്ട് എന്ന മാതിരി ഒരു വിടവ് പൊതുവെ രാഷ്ട്രീയ കക്ഷികൾ, കേരളത്തിലല്ല കേട്ടോ പുറത്തുള്ള പൊതുവെ രാഷ്ട്രീയം ഇവിടെ ജീവിക്കണ്ട. അപ്പോ പൊതുവെ രാഷ്ട്രീയ കക്ഷികൾക്ക് അങ്ങനെ ഒരു വിടവ് വേണം. അതിന് ഒന്നുകിൽ തൊഴിലാളി മുതലാളിയായിട്ടുള്ള വിടവ് വേണം, അത് ഇല്ലായി പോവുകയാണെങ്കിൽ ഹിന്ദു മുസ്ലിം തമ്മിലുള്ള വിടവ് വേണം. അവിടെയാണ് ഇവന്റെ മീശ ഇട്ടിട്ട് അത് മുഖ്യ. അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്നേഹത്തിലും സഹിഷ്ണുതയിലും കഴിയുന്ന ഇഷ്ടലോത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക വളരെ ഇഷ്ടമാണ് നിങ്ങൾ ഒന്നാവണം. അതിന്റെ നേരെ വിപരീതം മനസ്സിലാക്കുക, നിങ്ങൾ ഒരിക്കലും ഒന്നാകാതെ ഇരുന്നാൽ നമുക്ക് ആ ഗ്യാപ്പിൽ അധികാരത്തിൽ വരാന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്കുണ്ട്, മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നുണ്ട്. എന്റെ അറ്റ് എനി കോസ്റ്റ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ, ഒരു ഡിഫറൻസ് ഇല്ലാണ്ട് അറ്റ് എനി കോസ്റ്റ് മനുഷ്യൻ ഒന്നായി നിൽക്കുന്നതിനുള്ള എഫർട്ടിനെ ആയിരിക്കാം. ഏത് തരത്തിൽ മനുഷ്യരെ ഒന്നിച്ചു നിർത്താൻ സാധിക്കുമോ അതിനുവേണ്ടി ആരെന്ത് ചെയ്യുന്നു അവയെല്ലാം സ്വാഗതാർഹമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പാവ മനുഷ്യനാണ്. അപ്പൊ അതിന് വേറെ കാര്യങ്ങളൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. അപ്പൊ മനുഷ്യവംശം ഒന്നാണ്. ഭാരതത്തിന്റെ ഒക്കെ ഒരു ചരിത്രത്തിൽ നമ്മളിപ്പോ നോക്കിയാൽ ഇപ്പൊ അജന്ത എല്ലോറ ചുവർചിത്രങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ, അതുപോലെ ദൈവങ്ങളുടെ അല്ലെങ്കിൽ ദേവന്മാരുടെ ഒക്കെ ചിത്രങ്ങള്, മൃഗങ്ങളുടെ ചിത്രങ്ങള്, ഇപ്പം എത്രയോ ഈ മനുഷ്യൻ ഇപ്പൊ സഞ്ചാരിയായിരുന്നു എസ് കെ എന്ന് പറഞ്ഞു. സഞ്ചാരം എന്ന് പറഞ്ഞാൽ അതുപോലൊരു എഡ്യൂക്കേഷൻ വേറൊന്നുമില്ല ഈ ലോകത്ത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഒരു സർവകലാശാലയിലും കിട്ടാത്തത് സർവകലാശാലയിൽ നിന്ന് ഇറങ്ങി പുറത്ത് നടന്നാൽ കിട്ടും. ബിരുദങ്ങൾ തുന്നിച്ചേർത്തുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് നമ്മൾ നടക്കുന്നത്. പണ്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ റെസ്പെക്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു ഡോക്ടർ കണ്ടു, എന്റെ ധന്യ ENT സർജനാണ്. അവര് ഒരു MD ആണ് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനായിരുന്നു. MBBS എല്ലാം കുട്ടിയാണ്. ഇപ്പൊ MT MA എന്ന് പറഞ്ഞ ഒറ്റ ബിരുദാണ് കുട്ടികൾക്കൊക്കെ, അധികം പോസ്റ്റ് ഗ്രാജുവേഷൻ. അതെ, 9th class പോലെ തുടങ്ങും MD MA. മനസ്സിലായില്ലേ? പിന്നെ എന്തെങ്കിലും ഞങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ട പേരിലൂടെ ഇരിക്കുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു ഒറ്റ സർവകലാശാലയിലും കിട്ടാത്ത, ഇപ്പൊ ചിലത് പറഞ്ഞ സർവകലാശാലയിലൊന്നും പോകാതെ പഞ്ചായത്ത് തലത്തിൽ പഠിച്ചാൽ മതി, ഇംപോസിബിൾ. 35 ലക്ഷം മലയാളികൾ കുട്ടികൾ പഠിക്കുകയാണ് വിദേശ തലത്തിൽ. ഇനിയും പഠിക്കും, പോകട്ടെ, എല്ലായിടത്തും പോകട്ടെ, ലോകം കാണട്ടെ, എസ്കേയുടെ മാർഗത്തിൽ അവർ സഞ്ചരിക്കട്ടെ, ആർട്ടിക് വരെ പോട്ടെ, അന്റാർട്ടിക്കയിൽ പോട്ടെ. നമ്മുടെ കുട്ടികൾ നമ്മളെക്കാളൊക്കെ എക്സ്പെർട്സ് ആണ്, ബുദ്ധിയുള്ളവരാണ്, ഇന്റലിജന്റ് ആണ്. ദേ ഡോണ്ട് ഫിയർ, ദേ ആർ കോൺഫിഡന്റ്. അപ്പൊ അവർക്ക് എവിടെയും പോകാൻ ഇഷ്ടമാണ്. 35 ലക്ഷം ആൾ പോട്ടെ. ഇവിടത്തെ ഈ സർവകലാശാലകൾ നന്നായി പരീക്ഷ മാറ്റി വെക്കുക, പിന്നെ മാർക്ക് കൂട്ടിയിടുക, കുറച്ചിടുക, ജയിപ്പിക്കുക, വാഴക്കുല വെക്കുക, ഇതൊക്കെയാണ് ഇവിടെയുള്ള സംവിധാനം. ഇതിവിടുത്തെ സംവിധാനങ്ങൾ അതൊക്കെയാണല്ലോ. ഓ, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതൊന്നും അല്ല ലോകത്തിലെ ഏറ്റവും നല്ല സർവകലാശാലകൾ. 100 എണ്ണം എടുത്താൽ 58 എണ്ണം അമേരിക്കയിലുണ്ട്. 58 എണ്ണം. പിന്നെ 10 എണ്ണം എടുത്താൽ 8 എണ്ണം ഉണ്ട്. അതുപോലെ ഇപ്പോ MIT എന്ന് പറയുന്ന, മോശമല്ല, ഈ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ടല്ലോ, ആ ഒരു സ്ഥാപനം പോലുള്ള ഒരു സ്ഥാപനം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മുടെ കുട്ടികളെ അന്വേഷിച്ചു പോയി പഠിക്കട്ടെ എന്ന്. അവനെ ഇവിടെ ഇട്ട് കളിപ്പിക്കുന്നത്
അപ്പൊ അങ്ങനെയുള്ള പല വിദ്യകളും ലോകം മുഴുവൻ നടന്ന് അറിവ്. ഇപ്പൊ മുസ്ലിം ഒരു കുട്ടി ജനിച്ചാൽ ഇസ്ലാമിക നിയമ പ്രകാരം അബ്ദുള്ള ഫാറൂഖിയാണ് ചെവിയില് അല്ലാഹു അക്ബർ ജനിച്ചത്. സർവശക്തനാണ് ദൈവം, ഏറ്റവും വലിയവൻ ദൈവമാണ്. ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പറയണ്ട, ഇല്ല. വേദോസി എന്ന് പറഞ്ഞ ഊതണം, നീ അറിവാകുന്നു, അതാണ് വേദങ്ങളിൽ പറയും. അത് അപ്പൊ അറിവാകുന്നു പറയണ ഊതണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ വന്നത് തന്നെ റീഡ് എന്നാണ്. ഏറ്റവും വായന കുറഞ്ഞൊരു സമുദായത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. അപ്പോ കാരണം ഞങ്ങളോട് ദൈവം ആദ്യം കൽപ്പിച്ചത് തന്നെ റീഡ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് അല്ലാഹ്. ദൈവത്തിന്റെ നാമത്തിൽ വായിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊരു സാഹിത്യകാരൻ ആരാ, ഒരു സാഹിത്യകാരൻ ആരാ, ഒരു എഴുത്തുകാരൻ ആരാ? ആദിയിൽ വചനമുണ്ടായിരുന്ന, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിന്റെ ശരീരമാണ് ഈ കൊണ്ടുനടക്കുന്ന വചനമാണ് ഇമ്പോർട്ടന്റ്. ഭാഷയില്ലെങ്കിൽ, ചിത്രമില്ലെങ്കിൽ, സംഗീതം ഇല്ലെങ്കിൽ മനുഷ്യരില്ല. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. മനുഷ്യ വംശമില്ല അല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോ കൗസല്യ സുപ്രജാരാമ എന്ന് കേൾക്കുമ്പോൾ എം എസ് സുബലക്ഷ്മി എന്തൊരു വലിയ സർവീസാണ്. ഈവൻ ടുഡേ ഷീ ഇസ് ബി നേരം മുതൽ സമയമായി. അതുകൊണ്ട് കൗസല്യയുടെ നല്ലവനായ എഴുന്നേറ്റ് കർമ്മങ്ങൾ ചെയ്യാം പറയുന്നത് രാമനോടായിരിക്കാം, പക്ഷെ നമ്മളോട് എല്ലാരോടും ഇല്ലേ പറയണം. അത്ര നല്ല അതുപോലുള്ള സംഗീതജ്ഞർ എം എസ് സുബലക്ഷ്മി, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ, ആ നല്ല പേരാണ്, മുസ്ലിം ആയിരിക്കും എന്ന് വിചാരിച്ച് അന്വേഷിച്ചു പോയാൽ കാശ്മീരി വെച്ചാൽ കാണാം. അവിടെയാണ് ഉള്ളിയുടെ സമർപ്പണം അല്ലേ. അതുപോലെ ഇപ്പൊ നൂറൻ സിസ്റ്റേഴ്സ്, ഇവരെ രാമരസം എന്നൊക്കെ പാടുന്ന ആ രാഹുൽ വെള്ളാണ്, സൂര്യഗായത്രി പറഞ്ഞാൽ അവസാനിക്കില്ല, മൈഥിലി. ഇങ്ങനെ എത്ര എത്ര കുട്ടികളും എത്രയെത്ര സംഗീതകാരന്മാരാണ്, കാര്യങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ചിത്രം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത അത്ര ചിത്രകല. ഒന്നാം തരം ന്യൂറൽ പെയിന്റിങ്സ്, നല്ല സാഹിത്യങ്ങൾ, നല്ല എഴുത്ത്, എന്തൊരു എന്തൊരു അഭിമാനകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചരിത്രമുള്ളത്. അതൊക്കെ നശിച്ചു പോകാതെ പുനരുജ്ജീവിപ്പിക്കുന്നവരിൽ നിങ്ങളും പങ്കാളിയായി എന്നുള്ളത് നിസ്സാര കാര്യമല്ല. വണ്ടർഫുൾ സർവീസ് യു ഹാവ് ഡൺ ടു ദി സൊസൈറ്റി. അതുകൊണ്ടാണ് ഒരു നിസ്സാരമായ കാര്യമല്ല, അങ്ങനെ കാണരുത്. അങ്ങനെയുള്ള ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരാണ് എഴുതേണ്ടെന്ന് പറഞ്ഞു, ആരാണ് വായിക്കേണ്ടെന്ന് പറഞ്ഞു, ഒരു മതവും പറഞ്ഞില്ല, ഒരു വേദ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടില്ല. വേദങ്ങളൊക്കെ അപ്പടി മനുഷ്യർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ചിത്രങ്ങളും ദൈവരൂപങ്ങളൊക്കെ വേണ്ടി വന്നത്. അവിടെ നിങ്ങളെ ആരാധിച്ച് തൊഴുകയോടുകൂടി നിൽക്കുമ്പോഴും അവിടെ നിൽക്കണില്ല, ഇസ് ഗോയിങ്, അതിനപ്പുറം പോകണം അല്ലേ, അതിനപ്പുറം പോകണം. അപ്പം ഈ 33 കോടി ദൈവങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് എന്നൊക്കെ പറയണ്ടല്ലോ, അതൊക്കെ സങ്കല്പമാണ്, ഇമാജിനേറ്റീവ് ഇമേജസ് ആണ്. ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ, ഏകയേവ ഏകയേവ ഏകയേവ. 10 പ്രാവശ്യം 10 ഇല്ലാത്ത വിധം ഒന്നാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകം സത്വ വിപ്രാ ബഹുദാ വദന്തി, സത്യം ഒന്നു മാത്രമേ ഉള്ളൂ. ആചാര്യന്മാർ അതിനെ പലതായിട്ട് പറഞ്ഞു. യേശുവിനോടൊരു ശിഷ്യൻ ചോദിച്ചു, ശിഷ്യന്മാര് ചോദിച്ചു, ഗുരു ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു, ഇതെല്ലാം കൂടി മനസ്സിലാക്കി എളുപ്പമല്ല, അവരുടെ മുഖ്യമായ കൽപ്പന എന്താണ്? മാർക്കോസ് 12:29-30, 31, മത്തായി 22 കാണാൻ സാധിക്കും. ഇസ്രായേലെ കേൾക്ക, അങ്ങനെയാണ് പറയാൻ സാധാരണ, അങ്ങനെയാണ് സംസാരിക്കുന്നത്, പ്രഭാഷകനല്ലേ. ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ സ്നേഹിക്കുക. അതാണ് മുഖ്യ കൽപ്പന. ന്യായപ്രമാണങ്ങളെല്ലാം ഇതുതന്നെ. അവ രണ്ടാമതോ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. വെരി ഡിഫിക്കൽട്ട്, എളുപ്പമല്ല. യേശുവിന്റെ ചിത്രം എല്ലായിടത്തും വരച്ചു കണ്ടിട്ടുണ്ട് ഞാൻ. യേശു നന്നായിട്ട് ചിരിച്ചിട്ടുണ്ടാവണം, യേശു നല്ലോണം പുഞ്ചിരിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷെ നമ്മൾ വരച്ചു വെക്കുന്ന ചിത്രമൊക്കെ നമുക്ക് ഒരു ദുഃഖകരമായ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു മുകളുമാതിരി തോന്നിയിട്ടുണ്ട്. യേശുവിന് ചിരിച്ച യേശുവിനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഒന്ന് വരച്ചിരിക്കും. യേശു ചിരിക്കാണ്ടിരുന്നിട്ടില്ല, ശ്രീകൃഷ്ണനെ പോലെ എൻജോയ് ചെയ്ത അല്ലേ ലൈഫ്.
എന്തായിരുന്നു കൃഷ്ണൻ? അതുകൊണ്ടല്ലേ ഗുരുവായൂർ പോകുമ്പോ കുറച്ചുകൂടി നല്ല വസ്ത്രങ്ങളൊക്കെ എല്ലാരും എടുത്തു പോകുന്നു. പഴനി പോകുമ്പോ അങ്ങനത്തെ മുന്തി എടുക്കില്ല. അല്ല, ഞാൻ കണ്ടതാണ്, എന്നെ കുറ്റപ്പെടുത്തണ്ട. അപ്പോ ഗുരുവായൂർ കൃഷ്ണൻ എന്ന് പറഞ്ഞ എല്ലാവരും ലൈഫാണ്, അതാണ് ഒരു അതൊരു ആഘോഷമാണ് ലൈഫ്. കൃഷ്ണനെ സംബന്ധിച്ച് ഇല്ലേ, എന്നാലും കൃഷ്ണൻ പറയേണ്ടതെല്ലാം പറഞ്ഞു. ഈ ഗീത മുഴുവൻ ഉപദേശിച്ചു കൊടുത്തിട്ട് അവസാനം അർജുനോട് പറഞ്ഞെന്താ, അർജുന ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു ശരി തന്നെയാണ്, നിനക്കത് മനനം ചെയ്ത് ശരിയാണെന്ന് തോന്നിയാൽ അതുപോലെ ചെയ്തതാണ്. അതുപോലുള്ള നമ്മുടെ ഇതിഹാസങ്ങള്, പുരാണങ്ങള്, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഉപവേദങ്ങളായിട്ടുള്ള ഗാന്ധർവേദം, സാവത്യവേദം, ആയുർവേദം, ധനുർവേദം, വേദങ്ങള്, പുരാണങ്ങള്, ഇതിഹാസങ്ങള്, സ്മൃതികള്, ശ്രുതികള്, ബ്രാഹ്മണങ്ങള്, ആരണ്യങ്ങള്, ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ, ഉപനിഷത്തുകള്, ഇതെല്ലാം ഇരിക്കെ, ഇതെല്ലാം ഇരിക്കെ 33 കോടി ദൈവം എന്ന് പറയുന്നതാണ് എന്റെ സങ്കല്പമാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആയവാസെ ട്രാവലർ യാത്രികനെ, അപ്പൊ ഞാനൊരു പ്രഭാഷകൻ, അങ്ങനെ പറഞ്ഞോട്ടെ, ഇഫ് യു അഗ്രി. ഇപ്പൊ ഞാനൊരു പ്രഭാഷകൻ, തിരിച്ചു ചെന്നാൽ ഭാര്യക്ക്, ഭർത്താവ്, മക്കൾക്ക്, അച്ഛൻ. മക്കളെ സ്നേഹിക്കുന്ന പോലെയാണോ ഭാര്യ എന്നെ സ്നേഹിക്കുന്നത്? അവിടെ സ്നേഹിക്കുന്ന പോലെയാണോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്? അതുപോലെയാണോ അവരുടെ ഡ്രൈവർ എന്നെ സ്നേഹിക്കുന്നതല്ല. ബിക്കോസ് ഐ ആം ഡിഫറന്റ് എവരിവർ, ബട്ട് ഐ ആം ദ സെയിം കേരളക്കാരൻ, സെയിം പേഴ്സൺ. ആ തിരുവനന്തപുരത്ത് എന്നാൽ മോറൽ പെയിന്റിംഗ് ഉള്ള ഒരു സ്ഥലമാണല്ലോ പത്മനാഭ ക്ഷേത്രം. കിടക്കുവാണ് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാബോ ശാസ്ത്രേതുഭ്യം നമോ നമ എന്ന് അവിടെ ചെല്ലുമ്പോ ഈ 18-ാം പടിക്ക് കയറി കഴിഞ്ഞിട്ട് അവിടുന്ന് പറയണെന്താ, തത്വമസി, അത് നീ തന്നെയാണ്. ഓ, ഇതിനപ്പോ ഞാൻ പോകുന്നതെന്നുള്ള അത് നീ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ നീ ഇത്രയും വരെ വരേണ്ടി വന്നു. അതാണ് അവിടെ ഇരിക്കുന്നു. കൽക്കത്തയിലെ കോളി ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞില്ല, ആരോ പറഞ്ഞുകൂടെ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഗുരുവായൂർ എവിടെയാണ്? അഹിന്ദുക്കൾക്ക് അവിടെ ആരോ പറഞ്ഞത് അങ്ങനെ ഉണ്ടോ? അഹിന്ദുക്കൾക്ക് കാണാൻ അവർ പഠിപ്പിക്കുന്നില്ല. ആരാണ് അഹിന്ദു? ആരാണ് അഹിന്ദു? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ അത് എൻജോയ് ചെയ്ത് ആ സമയം ചോദിച്ചു വെക്കണമെന്ന്. ഇവിടെ ചോദിക്കേ, ആരാണ് അഹിന്ദു? ആരാണ് ഹിന്ദു? ഹിന്ദു എന്നുള്ള പേര് തന്നെ നമുക്ക് ഇറാൻ കരുതുന്നതാണ് വായ്പണ്. ഹിന്ദു ഒരു മതമല്ല, ധർമ്മമാണ്. 13 രാഷ്ട്രങ്ങളിൽ ഈ സനാതന ധർമ്മത്തിന്റെ നിലനിന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിൾ അങ്കോർവാട്ട്, ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ കംബോഡിയ. ഞാൻ നേരത്തെ പറഞ്ഞ തലയൊട്ടി കിടക്കുന്നതിന് ഇങ്ങപ്പുറത്താണ് 10 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ക്ഷേത്രം കിടക്കുന്നത്, അങ്കോർവാട്ട്. ജാവ ദ്വീപിലെ ഒരു ക്ഷേത്രത്തിന്റെ നീളം 1.5 കിലോമീറ്റർ. അത്രയും വലിയത് ഇവിടെ ഇല്ല, അത്ര വലിയത് ഇവിടെ ഇല്ല. ഹിന്ദു എന്ന് പറഞ്ഞ സിന്ധു ആണ്. സിന്ധു നദിയുടെ ഇപ്പുറത്ത് താമസിക്കുന്നവർ അന്ന് ഗൂഗിൾ മാപ്പില്ലാത്തത്, ദില്ലിയിൽ ഗൂഗിൾ മാപ്പ് ഇട്ടു. ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ 1.5 മണിക്കൂർ ലേറ്റായി, കാരണം എന്നെ കോഴിക്കോട് കൂടെ കാണിച്ചു ഗൂഗിള്. അവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് സ്ഥലത്തിന്റെ ചുറ്റുപാട് നടക്കണേ. ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തതിന്റെ ഒരു ഗുണാണ്. ലോകസഞ്ചാരത്തിന് ഈസിയാണ് ഇപ്പോ, ഗൂഗിൾ ഇട്ടാണ് പോയാൽ വേണ്ടി. അപ്പൊ അതാണ്. അപ്പൊ ഇത് പിന്നെ ഹിന്ദു, അന്ന് ഗൂഗിൾ മാപ്പില്ല, രാജ്യമില്ല, രാജ്യത്തിന് പേരില്ല, ഒരു പേരുമില്ല. മനുഷ്യരിങ്ങൾ സഞ്ചരിക്കില്ലേ? ആർക്കിയോളജി, ആന്ത്രപ്പോളജി, നരവംശാസ്ത്രം, DNA, ജനിതക ശാസ്ത്രം, ഹിസ്റ്ററി, ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് എവിടെ എത്തി? 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തി ജീവിച്ചിരുന്നു ജിബൂട്ടി എരിത്രിയ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊരു ഗുഹയെന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഗുഹയിലും ചിത്രം ഉണ്ടാവും കിട്ടും. അവിടെ 3 ലക്ഷം കൊല്ലം മുമ്പ് ജീവിച്ച ഒരു സ്ത്രീയുടെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. 20 ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യരുണ്ടായെന്ന് പറയുന്നുണ്ട് ഫോസിൽ ഇല്ലെങ്കിൽ. 1,20,000 കൊല്ലം മുമ്പ് കിട്ടിയിട്ടുണ്ട് ഇസ്രായേലിൽ. അവരൊക്കെ താമസിച്ച എല്ലാ സ്ഥലങ്ങളിലും എടക്കൽ ഗുഹ മാതിരി അവിടൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ചിത്രം, ഈ ചുവർചിത്രം തന്നെ എത്ര ഇമ്പോർട്ടന്റ്, എത്ര മനുഷ്യപ്പെട്ടുള്ള, മനുഷ്യനോട് ബന്ധപ്പെട്ടതാണ്, അവന്റെ ജീവിതത്തിന്റെ ഒരു എസൻഷ്യൽ പാർട്ടാണ് ന്യൂറൽ പെയിൻസ്. സാധാരണ ചിത്രം പോലല്ല, അതില്ലാണ്ട് അവന് ജീവിതമില്ല. അവന് മനസ്സുണ്ടായ കാലം തൊട്ട് അതുണ്ട്. ഇത് എവിടെയെങ്കിലും ഒന്ന് ബോധിപ്പിക്കണമെന്നുണ്ട്. അവന് ഇഷ്ടമുള്ള രീതിയിൽ അവൻ വരച്ചിട്ടുണ്ട്. കരിങ്കല്ലിന്റെ മുകളിൽ മൂർച്ചയുള്ള സാധനം കൊണ്ട് വരച്ച്, കുമ്മായ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലിൽ വരച്ച്, പഞ്ചവർണ്ണങ്ങളിൽ വച്ച്, പച്ച മഞ്ഞ, സ്വർണ്ണ മഞ്ഞ, കാവി മഞ്ഞ, അതൊക്കെ ഉണ്ടാക്കി ചായ്ലും കൊണ്ട്
ബ്രഷ് വേര് ഇടിച്ച് പിഞ്ഞ് ഉണക്കിയിട്ട് ബ്രഷ്, ചില ബ്രഷ് സോഫ്റ്റ് ആകാൻ വേണ്ടി പശുവിന്റെ ചെവിയിലെ രോമം വരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ചെവി. അപ്പൊ പശുവിന്റെ ചെവിയിൽ രോമം ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്ന് കിട്ടിയ സാധനം, ഇലച്ചാറുകൾ, പഴച്ചാറുകൾ, അവന്റെ ഒരു ആ തൃഷ്ണ എത്ര, ഇത് എവിടെങ്കിലും ഒന്ന് കോറിയിടാതെ പറ്റില്ല എന്ന് അവന്റെ മനസ്സിലുണ്ടായിട്ടുള്ള അതുകൊണ്ട് നിവൃത്തിയില്ലാതെ അവൻ ചെയ്താണ്, അല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ലാത്തൊന്നും ചെയ്യണല്ല. നിവൃത്തിയോടുകൊണ്ട് അത് പറയാണ്ടിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് അവൻ ചെയ്താണ്. അങ്ങനെയുള്ള ന്യൂറൽ പെയിന്റിങ്സ് ഏതെല്ലാം സ്ഥലത്ത്, 1350 കോടി വല്ലങ്ങൾക്ക് മുമ്പാണത്രേ പ്രപഞ്ചം ഉണ്ടായത്. പിന്നെ 900 കോടി കൊല്ലം കഴിഞ്ഞ് 450 കോടി കൊല്ലം മുമ്പാണ് ഭൂമി ഉണ്ടായത്. ആ ഭൂമിയിൽ 20 ലക്ഷം മുമ്പാണ് മനുഷ്യരുണ്ടായത്. നമുക്ക് കിട്ടിയ ഫോസിലിന് 3 ലക്ഷം കൊല്ലം മാത്രമേ പഴക്കുള്ളൂ. ഇന്ത്യയിൽ മനുഷ്യർ വന്നിട്ട് 70,000 കൊല്ലമായിട്ടുള്ളൂ. ലോകത്തിലെ പല രാജ്യങ്ങളും അങ്ങനെ ഔട്ട് ഓഫ് ആഫ്രിക്കയാണ് നമ്മൾ. വി ട്രാവൽഡ് ഫ്രം ആഫ്രിക്ക, മനുഷ്യർ മുഴുവൻ പൊട്ടി പുറപ്പെട്ടത് ആഫ്രിക്കയിൽ നിന്നാണ് ഹിസ്റ്ററി ആർക്കിയോളജി ഒക്കെ പറയുന്നത്. എന്റെ അഭിപ്രായമല്ല, അത് ആഫ്രിക്കയിൽ നിന്നല്ല കേരളത്തിൽ നിന്നാണെന്ന് കണ്ടുപിടിച്ചാൽ ഞാൻ അത് പറയും. കാരണം ശാസ്ത്രം അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ശാസ്ത്രം അനുസരിച്ച് അവർ പൊട്ടി പുറപ്പെട്ടു, ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി. അവന്റെ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ 3 ലാംഗ്വേജസ് ആണ്, 3 ലാംഗ്വേജ് ഗ്രൂപ്പ് എന്നാണ് എല്ലാ ലാംഗ്വേജും വന്നത്. കൂർഗൻ ഹൈപ്പോത്തീസിസ് എന്നാണ് അതിന് പറയുക. ആ ഹൈപ്പോത്തീസിസിൽ നിന്നാണ് എന്ത് വന്നത്, ഈ ഭാഷകളൊക്കെ വന്നത്. ഉത്തരേന്ത്യയിലുള്ള ഭാഷയും ദക്ഷിണേന്ത്യയിലുള്ള ഭാഷയും. ഹരപ്പ മോഹൻജൊദാരോയില് എള്ളിന് എള്ളും തന്നെ പറഞ്ഞിരുന്നു, മലയാളത്തിലുള്ള എള്ള്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഹരപ്പയിൽ എള്ള് ഉണ്ടായിരുന്നു, എള്ളിനെ എള്ള് എന്നാണ് വിളിച്ചിരുന്നത്. ആ എള്ള് ഇവിടെ എല്ലാം ഇട്ടു. അങ്ങനെ മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങി നടന്ന് 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 പുഴ കാണുന്നിടത്ത് താമസിച്ച്, ചെടി കാണുന്നിടത്ത് നിന്ന്, കിട്ടുന്ന മീൻ തിന്ന്, ജീവജാലങ്ങൾ തിന്ന്, കിഴങ്ങുവർഗങ്ങൾ തിന്ന് നടന്ന് നടന്ന് ഇവിടെ എത്തി. യു ആർ സിറ്റിംഗ് ഹിയർ സേഫ്ലി ആൻഡ് ഹാപ്പി. വലിയൊരു സഞ്ചാരത്തിന്റെ കഥയാണ് മനുഷ്യന്റെ കഥ. ആ സഞ്ചാരത്തിലൂടെയാണ് അവൻ അറിവുണ്ടായത്. അപ്പൊ സഞ്ചാരിയായ ആളുകൾ എഴുതാതിരിക്കുകയില്ല, എഴുതിയേ അടങ്ങുള്ളൂ. ആ ഔത്സുഖ്യമാണ്, ആ തൃഷ്ണയാണ്, അതാണ് മനുഷ്യവംശത്തിന്റെ ചില ആത്മാവിന്റെ പ്രത്യേകത. ഒരിക്കലും ഫാമിലിയിൽ എവിടെയും ഒരു ചിത്രകാരൻ ഇല്ലാണ്ട് ഒരു ചിത്രകാരി വരാം, ജനിക്കാം. ഒരു പാട്ടുകാരൻ ജനിക്കാം. ഒരു കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോ സരിഗമ പതനിസ് ക്ലാസിക്കൽ കേട്ടാലോ ഗസല് കേട്ടാലോ അവിടെ ചെറിയ നിൽക്കാം. കുടുംബത്തിൽ ആർക്കും സംഗീത താല്പര്യമില്ല, അവരുണ്ടായി. അല്ലാതെ വേറെ ഏതോ ഒരു തലമുറയിൽ നിന്ന് സഞ്ചരിച്ചു വന്നതാണ് ആ ജീൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ശരീരമൊക്കെ ദ്രവിച്ചു പോയാലും ദ്രവിച്ചു പോകാത്തതാണ് കല, സാഹിത്യം, സംസ്കാരം, ആത്മാവിന്റെ ഈ വിളംബരങ്ങൾ ഒരിക്കലും അവസാനിച്ചു പോകാതെ. അപ്പൊ അതിനൊക്കെ മനുഷ്യവംശം അങ്ങനെ, അതാ മനുഷ്യവംശം ഈ ആക്രമത്തിന്റെ ഭാഷ കൈവടിഞ്ഞ് സ്നേഹത്തിന്റെ, സംസ്കാരത്തിന്റെ, പരസ്പര സഹിഷ്ണുതയുടെ ഭാഷ സ്വീകരിച്ചാൽ ഇതൊക്കെ കൂടുതലുണ്ടാവും. ഇതൊക്കെ കൂടുതലുണ്ടാവും. വംശീയ ഉന്മൂലനം, നാശങ്ങളും ഒക്കെ അവസാനിപ്പിക്കണം. എല്ലാ വേദഗ്രന്ഥങ്ങളും ഇസ്ലാം തൗഹീദാണ്, ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ബേസിക്. പിന്നെ ബാക്കിയൊക്കെ അതിന്റെ അനുബന്ധങ്ങളാണ്. ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. ഏകയേവം ഞാൻ പറഞ്ഞു, യേശു പറഞ്ഞു ഏകനാണ്. പക്ഷെ ആ ഏകനായ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഉന്നതരാണ് നമ്മളെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നോ. മൃഗങ്ങൾ ദൈവം അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലേ. പണ്ടൊരു തത്ത ആരോടോ ചോദിച്ചത്ര, നീ എങ്ങനെ കൂട്ടലായി, ഞാൻ അറിയാതെ സംസാരിച്ചു പോയിരുന്നു. അതോടുകൂടി ടോക്ക് ചെയ്യണത് നമുക്ക് മനസ്സിലായോ? പൂച്ച പൂച്ച എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴും എന്നൊക്കെ പറയാൻ തുടങ്ങിയത് മനസ്സിലാണ്. നിനക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടല്ലേ, ഗോ ഇൻസൈഡ് എന്ന കൂട്ടിലായി സംസാരിച്ചു തുടങ്ങിയാണ് തത്ത് കൂട്ടുപോയത്. നിങ്ങൾ വൈ ദ ട്രീസ് ആർ ഫ്ലവറിങ്, വൈ ദ റിവർ ഈസ് ഫ്ലോയിങ്, വൈ ദ സൺ ഈസ് ഷൈനിങ്, വൈ ദ ട്രീ ഈസ് ഫ്ലവറിങ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ട്രീ ടു ഫ്ലവർ. പൂക്കുന്നു, കായ്ക്കുന്നു, സുഗന്ധം പരത്തുന്നു, ആർക്കു വേണ്ടി? കലാകാരനും അതുപോലെയാണ്, ആർക്കു വേണ്ടിയാണ് മരം പൂക്കുന്നത്? ഇവിടെ പൂത്താൽ നമുക്കാണ് വിചാരിക്കാം, മുറ്റത്ത് പൂത്താൽ നമുക്കാണ് വിചാരിക്കാം. വനാന്തരങ്ങളിൽ മനുഷ്യവാസമില്ലാത്തടത്ത് സുഗന്ധം ഏറ്റുവാങ്ങാൻ നാസാരന്ധ്രങ്ങളില്ലാത്ത സ്ഥലത്ത് വൈ ദ ട്രീ ഈസ് ഫ്ലവറിങ്, കായനികൾ മാധുര്യമേറിയ ഫലങ്ങൾ, കിളികൾക്ക് കൂട്, യാത്രികർക്ക് തണല്.
വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന വൃക്ഷത്തിൽ വിത്തുകൾ നിറക്കുന്ന കാറ്റിന്റെ കൈകളിലെടുത്തവയെ എമ്പവാടുമായി കുടിയിരുത്തി ഇടിവെട്ടി മുളമുട്ടി ഇലനീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തിയൊരു കാടിന്റെ സാന്ദ്ര ഹരിതാപമാം ദൃശ്യമാം സംഗീതമാക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം. അതാണ് വൃക്ഷം വിത്ത്. വൈ ദ റിവർ ഇസ് ഫ്ലോയിങ് എത്ര പ്രയാസമാണ് ഇതിനകത്ത് പിടിക്കാൻ. കൂടുതൽ തുഷാരഗിരിയിലും പരിസരപ്രദേശത്തുള്ള സ്ഥലം പറഞ്ഞാണ് അരുവികൾ വാറക്കെട്ടുകളിൽ തലയടിച്ചല്ലേ ഒഴുകാൻ പഠിക്കുന്നത് അല്ലേ. ഗുരു ഇരുവർസെ ഗർഗർക്കർ നദി വന്നെ ദഹനാസിക്ക സിർ പടക്ക് പടക്ക് പത്തര പർ ചർമ്മ വന്നെ ചർണാസിക്ക പാറക്കെട്ടുകളിൽ തലയിട്ടടിച്ചടിച്ച് അരുവികൾ ഒഴുകാൻ പഠിച്ചു. പക്ഷികളോ ഇതിനാഹി ചക്കർ കാക്കർ ചങ്കു വന്നെ ചടനാസിക്ക എത്ര വട്ടം വട്ടം കറങ്ങിയിട്ടാണ് പക്ഷികൾ പറക്കാൻ പഠിച്ചത്. പാറക്കെട്ടുകളിൽ എത്ര മണി തലയിട്ടടിച്ചാണ് അരുവികൾ ഒഴുകാൻ പഠിച്ചത്. വൈ ദ സൺ ഈസ് ഷൈനിങ് എന്തിനാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. ഇത് കോഴിക്കോടാണ് ഞങ്ങളിവിടെ പൊതുവെ നല്ല സന്തോഷത്തിൽ. അതുകൊണ്ട് സൂര്യന്റെ ഇച്ചിരി പ്രകാശം വേറെ എവിടെ ഇല്ലാത്ത അധികം ഇവിടെ വന്നോട്ടെ പറയാൻ പറ്റുള്ളൂ. മഴ പെയ്യുന്നു, ഈ ഭാഗത്ത് മഴ വന്നിട്ട് ഇച്ചിരി കാലമായി, അതുകൊണ്ട് ഇവിടെ കുറച്ച് അധികം പെയ്തോട്ടെ പറയാൻ പറ്റൂല്ല. ദൈവീക നീതി അങ്ങനെയാണ്. നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തന്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ പോലെ നാമും സദ്ഗുണ സമ്പൂർണനായി തീരുവാൻ ശത്രുക്കളെ സ്നേഹിപ്പിന്നു ഉപദ്രവിക്കുന്നവർ കൊണ്ട് പ്രാർത്ഥിപ്പിന്നു. മത്തായി 5:44 ശത്രുക്കൾ സ്നേഹിക്കുന്നു ഉപദ്രവിക്കുന്നവർ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നീതി ചൂണ്ടിക്കാണിച്ചിരുന്നു. നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യും. എന്നാൽ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ സൂര്യനെ ഉദിപ്പിക്കുന്നു, പ്രകാശം തരും അല്ലെ. ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ബൈബിൾ പറയാം ഒട്ടുമില്ല എന്ന സർട്ടൈൻ ചെയ്ത് പറയാം. ദൈവം വെളിച്ചമാകുന്നു. അള്ളാഹു നൂറു സമാവാത്തി വല്ല അള്ളാഹു ഭൂമിയുടെയും വാനലോകങ്ങളുടെയും പ്രകാശമാകുന്നു. ഖുർആൻ 24:35 അല്ലേ. നമ്മളൊക്കെ അപൂർണരാണ്. ചെടികൾ പൂക്കുന്നത് മരങ്ങൾ പൂക്കുന്നത് മനുഷ്യനിർമ്മിതമായി എന്തിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഒരു തോട്ടം വെട്ടി നിർത്തിയാൽ അവിടെ ആ തോട്ടം ഭംഗിയുണ്ടാവും, പക്ഷെ ആത്മാവുണ്ടാവില്ല. സത്യം ശിവം സുന്ദരം എന്ന് പറയും, സുന്ദരം മാത്രമേ ഉണ്ടാവും, ശിവൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാട്ടിന് ഇഷ്ടം പോലെ വളർന്ന ചെടികളുടെ നടുവിലൂടെ നടന്നാൽ അവിടെ ഒരു ആത്മാവുണ്ട്. വനങ്ങൾക്കൊരു ആത്മാവുണ്ട്. മനുഷ്യൻ വരി വരിയായിട്ട് വെച്ചുപിടിപ്പിച്ചത് സൗന്ദര്യമുണ്ട്, ആത്മാവില്ല. മനുഷ്യൻ എന്നൊരു പോസിബിലിറ്റിയാണ്. മനുഷ്യന്മാർ ഉണ്ടായിട്ടില്ല. വി ആർ നോട്ട് ഹ്യൂമൻ ബീങ്സ്. ബീങ് എ ഹ്യൂമൻ ഈസ് ഡിഫറെന്റ് ഫ്രം ഹ്യൂമൻ ബീങ്സ്. ബീങ് എ ഹ്യൂമൻ ഈസ് ഡിഫറെന്റ് ഫ്രം ഹ്യൂമൻ ബീങ്സ്. മനുഷ്യനൊരു സാധ്യതയാണ്. നമുക്ക് നല്ലവനാകാം ചീത്തവനാകാം, സാധ്യതയുണ്ട്. മരത്തിനതില്ല, നല്ല മരം ചീത്ത മരമില്ല, ഒക്കെ മരുന്നില്ല. മൃഗങ്ങൾക്ക് അതില്ല, ഒക്കെ മൃഗങ്ങളില്ല. മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. വറ്റാത്ത നിറവാർന്ന നിൻ തത്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്ന് ഉറന്നൊഴുകുന്ന ഇത്തിരി ചുടുവാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം. അതാണ് ചുമരുകളിൽ നൃത്തം. ആ ജീവചൈതന്യമാണ് അതിന്റെ ഉന്മത്ത നൃത്തമാണ്. അപ്പൊ അതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്. മനുഷ്യനൊരു പോസിബിലിറ്റിയാണ്. ഇനി ഗോ ടു ഏതാ ഇവിടെ ഉള്ളത്, ഹോം അപ്ലയൻസസ് വെക്കുന്ന ഒരു കടയിൽ പോയിട്ട് ടി വി വാങ്ങി ബില്ലൊക്കെ അടച്ചു പോരുമ്പോ ഒരു ബുക്ക് തരും, ഓപ്പറേഷൻ മാനർ. ഒരു കാറെടുത്തു, ഒരു ബുക്ക് കിട്ടി ഓപ്പറേഷൻ മാനർ. ഒരു ഫ്രിഡ്ജ് എടുത്തു, ഒരു ഓപ്പറേഷൻ മാനർ. ഇതനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ വാറണ്ടി ഉണ്ട്. കാരണം എന്താ, കേടുവരാനും എന്നാവാനുള്ള സാധ്യത.